സ്വാഗതം സി പി എം സംസ്ഥാന സമ്മേളനത്തിന് ഇന്ന് കൊച്ചിയിൽ തുടക്കമാകും മറൈൻ ഡ്രൈവിൽ ഇന്ന് മുതൽ നാലുവരെയാണ് സമ്മേളനം സമ്മേളനത്തിന് മുന്നോടിയായി പ്രവർത്തന റിപ്പോർട്ടിന് ഇന്ന് ചേരുന്ന സെക്രട്ടേറിയറ്റ് സംസ്ഥാന കമ്മിറ്റി യോഗം അംഗീകാരം നൽകും മൂന്നര പതിറ്റാണ്ടിന് ശേഷമാണ് പാർട്ടി സമ്മേളനം എറണാകുളം ജില്ലയിലേക്ക് എത്തുന്നത് ചെങ്കോട്ടയുടെ മാതൃകയിൽ ഒരുക്കിയ സമ്മേളന നഗരിയിൽ പതാക ഉയർത്തുന്നതോടെ സമ്മേളനത്തിന് തുടക്കമാകും സമ്മേളനത്തിന്റെ ആദ്യത്തെ മൂന്ന് ദിവസം ബി രാഘവൻ നഗറിൽ ചേരുന്ന പ്രതിനിധി സമ്മേളനം സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഉദ്ഘാടനം ചെയ്യും നവകേരള സൃഷ്ടിക്കായുള്ള കർമ്മ പദ്ധതിയുടെ നയരേഖയും പ്രവർത്തന റിപ്പോർട്ടും സമ്മേളനത്തിൽ അംഗീകരിക്കും കോവിഡ് മാനദണ്ഡം പാലിച്ചാണ് സമ്മേളനം നടത്തുക പ്രത്യേക സാഹചര്യം പരിഗണിച്ച് കൊടിമര പതാക ദീപശിഖ ജാഥകളും സമാപന റാലിയും ഇത്തവണ ഉണ്ടാവില്ല പ്രതിനിധി സമ്മേളനത്തിൽ നാനൂറോളം പേർ പങ്കെടുക്കും നിരീക്ഷകരാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുക നാലിന് വൈകിട്ട് ഈ ബാലാനന്ദൻ നഗറിൽ സമാപന സമ്മേളനം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും സെമിനാറുകൾ ലോകോത്തര കലാകാരന്മാരുടെ കലാവിരുന്ന് ചിത്രങ്ങളിലും ശില്പങ്ങളിലും ദൃശ്യവൽക്കരിച്ച ചരിത്ര പ്രദർശനം സാംസ്കാരിക സംഗമം എന്നിവ അഭിമന്യു നഗറിനെ സമ്പന്നമാക്കും അതേസമയം വിഭാഗീയതയും ഗ്രൂപ്പിസവും ഇല്ലാതെ കേന്ദ്രീകൃതമായ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന രീതിയിൽ പാർട്ടി എത്തിയെന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറയുന്നത് സംസ്ഥാന സമ്മേളനത്തിൽ ആര് പതാക ഉയർത്തണമെന്നത് സെക്രട്ടേറിയറ്റ് യോഗത്തിൽ തീരുമാനിക്കും